നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് ചൂട് കുറയുന്നതായിട്ടും അതോടൊപ്പം തന്നെ 13 ജില്ലകളിൽ വ്യാപകമായിട്ടുള്ള മഴ തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ മുതൽ സംസ്ഥാനത്ത് അതിശക്തമായതോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മഴയ്ക്കോ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. വരും ദിവസങ്ങളിൽ 3-4 ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന തരത്തിൽ തന്നെയാകും. അതായത് തുടർച്ചയായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്ത് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ് ഈ കടുത്ത ചൂടിൽ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുകൾ വരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 2000 കോടി രൂപ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് വായ്പ എടുക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിച്ചിരുന്നു. പക്ഷേ കേവലം 850 കോടിയോളം രൂപ അടുത്ത് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുക മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. രണ്ടോ അതിലധികമോ മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള സർക്കാരിന്റെ ശ്രമത്തിനാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നിട്ടുള്ളത്. ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് വാർഷിക മസ്റ്ററിങ്ങോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഈ സമയത്ത് ഇത് മുൻപ് പൂർത്തിയാക്കിയിട്ടുള്ളവർ, 2023 പൂർത്തിയാക്കിയിട്ടുള്ളവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ പെൻഷൻ തുക മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ഗഡുക്കളൊക്കെ വിതരണം നടത്തിയപ്പോൾ പ്രത്യേകിച്ച് വിഷു സമയത്തൊക്കെ 2 മാസത്തെ ആനുകൂല്യം ഉണ്ടായിരുന്നു, ഇതൊക്കെ മുടങ്ങിയിട്ടുള്ളവർ ഏത് കാരണത്താൽ മുടങ്ങിയെന്ന് സ്റ്റാറ്റസ് പരിശോധിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വാർഷിക മസ്റ്ററിംഗ് ഒക്കെയാണ് ചെയ്യാത്തത് മൂലമാണ് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം 20-ാം തീയതിക്ക് മുൻപായിട്ട് ഈ മസ്റ്ററിങ് പൂർത്തീകരിച്ചാൽ മതിയാകും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 7 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങൾ, ഈ 3 വിഭാഗത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമുള്ളത്. എന്നാൽ മുൻപ് നമ്മൾ വീഡിയോയിൽ അറിയിച്ചിരുന്നതുപോലെ തന്നെ തകരാറുകൾ പരിഹരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ ഈ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നമുക്ക് അക്കൗണ്ടിലേക്ക് ഈ തുക എല്ലാവരുടെയും എത്തിച്ചേർന്നിട്ടുണ്ട്. സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ആർക്കെങ്കിലുമൊക്കെ ലഭിക്കാനുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. നമുക്ക് ആനുകൂല്യം എത്തിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയല്ല വിതരണം വൈകിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൃത്യമായിട്ട് സ്റ്റാറ്റസിൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിക്കണം. കാരണം ആനുകൂല്യം കൃത്യമായിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ചില പരിണിത ഫലങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ട് UK ഹൈക്കോർട്ടിൽ കോവിഷീൽഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് അസ്ട്രസെനക്ക ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യമെമ്പാടും കോവാക്സിൻ സ്വീകരിച്ചവർക്ക് ഭാരത് ബയോടെക് കമ്പനി ഏറ്റവും വലിയ ഒരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഭാരത് ബയോടെക് വികസിപ്പിച്ച അല്ലെങ്കിൽ തദ്ദേശീയമായിട്ട് വിതരണം ചെയ്തിട്ടുള്ള കോവാക്സിന് യാതൊരു പരിണിത ഫലങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത്. എല്ലാ വാക്സിനെടുത്ത എല്ലാവർക്കും തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയാണിത്. നമ്മളുടെ ഭാരതത്തിൽ വികസിപ്പിച്ച, തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച്, വിതരണം ചെയ്തതാണ് കോവാക്സിൻ. ഇത്തരത്തിൽ 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നുചേർന്നിട്ടുള്ളത്. ഇത്തരം വാക്സിൻ സ്വീകരിച്ചവർക്ക് മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഇപ്പോൾ സത്യവാങ്മൂലത്തിലൂടെ ഇവർ വിശദമാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.